യാതൊരു അനുഭൂതിയാണ് എഡ്ന ഫെർബറിന്റെ വാക്കുകൾ. 2020 ജനുവരിയിൽ ആരംഭിച്ച കൊറോണ വൈറസ് അരക്ഷിതാവസ്ഥ പല മാനസിക പ്രശ്നങ്ങളിലൂടെ നമ്മളെ നയിച്ച് ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ പുതിയ പ്രതീക്ഷയുടെ പ്രത്യാശയാകുന്ന വാതിൽ തുറന്ന് ക്രിസ്തുമസ് വരവായിരിക്കുന്നു. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു പരന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം. യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിലൂടെയും പങ്കുവെക്കുന്നതിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത്, മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തന്ന നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവും മാനവികതയുമാണ്. ഈ ക്രിസ്തുമസ് നാളുകളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വികസനത്തിന്റെ സിറകിലേറി പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ മൂന്ന് സന്ദേശങ്ങളാണ്. ഒന്ന്, ഉണ്ണിയേശു ബത്ലഹേമിലെ കാലിത്തുടുത്തൽ പരന്ന ആ രാത്രി പൊന്നും മീറയും കുന്തിരിക്കവുമായി യേശു ക്രിസ്തുവിനെ കാണാനെത്തിയത് മൂന്ന് രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രവും. നമുക്ക് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. കാരണം അഴിമതിയും അക്രമവും തീവ്രവാദവും സ്ത്രീ പീഡനങ്ങളും അധാർമിക യാഥാർത്ഥ്യങ്ങളും അസഹിഷ്ണുതയും മനുഷ്യത്യരാഹിത്യവും ഒക്കെ നമ്മുടെ ചുറ്റും വർദ്ധിച്ചു വരുമ്പോൾ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളായി ചില മനുഷ്യരെങ്കിലും അവശേഷിച്ചില്ലെങ്കിൽ മാനവികതയുടെ പ്രകാശം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. രണ്ട്, ഏഷ്യ പ്രവാചകനും ജർമ്മിയ പ്രവാചകനും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ച യേശു ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചത് മഹാസൂരത്തിലോ മാളികയിലോ അല്ല, മറിച്ച് കന്നുകാലികളുടെ ഒരു തൊഴുത്തിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടിന്റെ ഭംഗിയോ ദൃഢതയോ പോലും ഇല്ലാത്ത വെറും ഒരു കാലിത്തൊഴുത്തി. ഇതിലൂടെ ക്രിസ്തുമസ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു പാഠമുണ്ട്, എളിമയുള്ളവരായിരിക്കുക. തോമസ് മേർട്ടൺ പറഞ്ഞതുപോലെ, അഹങ്കാരം നമ്മെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. മൂന്ന്, എത്ര വലിയ ലക്ഷ്യത്തിൽ ജീവിച്ചാലും എല്ലാ മനുഷ്യരും പരമപ്രധാനമായി ആഗ്രഹിക്കുക സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ്. എങ്ങനെ ഈ സമാധാനം എന്നും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളും എന്ന് ക്രിസ്തുമസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉണ്ണി ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം മാരാഥാ വൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കരോൾ ഗാനങ്ങൾക്കും സാന്താക്ലോസിനും ആഘോഷങ്ങൾക്കും ഒക്കെ അപ്പുറം നല്ല മനസ്സുള്ളവരായിരിക്കുക, എന്നാൽ നമ്മളോട് കൂടെ സമാധാനം എന്നും കുടികൊള്ളും. ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷത്തിലൂടെയും കരോൾ ഗാനങ്ങളിലൂടെയും സാന്താക്ലോസിനെയും അപ്പുറം നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുമസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെല്ലാം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ കുടുംബങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും വരവേൽക്കാം. നന്ദി, നമസ്കാരം. മെറി ക്രിസ്മസ്.